Hi friends, welcome to Cooperative Companion. Friends, appo nammal kazhinja classil padichathu indiyile adu pole keralathile cooperative institutionukal, federation, societies ivellam edellam aanu adu roopam konda varsham register cheytha varsham adu pole functions start cheytha varsham headquarters important points ellam aanu kandathu njan oru moonu part aayittana ee topic ivide present cheyyunnathu valare important aayittulla oru topic aanu cooperative exam ezhuthunna ella udyogarthikalum nirbandhamayittu arinjirikkanda points galaanu ivellam so ellavarum video full aayittu watch cheyanam adu pole thanne note ezhuthi sooshikkuka oro topicum note ezhuthi sooshikkuka repeat cheythu video kelka appo nammal koodudalayittu sraddhikkanum adu pole oorthirikkanum saadhikkunnathayirikkum appo namukku innathe topic endanannu nokkam matsya fed kera fed Hospital Fed, Rubber Mark, Rubber Board, Rubco, Vanita Fed. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഈ ടോപ്പിക്ക് ഞാൻ പ്രസന്റ് ചെയ്യുന്നത് ടേബിൾ ആയിട്ടാണ്. ഫസ്റ്റ് കോളം നെയിം, സെക്കൻഡ് കോളം രജിസ്റ്റർ ചെയ്ത അല്ലെങ്കിൽ ഫംഗ്ഷൻസ് സ്റ്റാർട്ട് ചെയ്ത വർഷം, തേർഡ് കോളത്തിൽ ഹെഡ്ക്വാർട്ടേഴ്സ്, ലാസ്റ്റ് കോളത്തിൽ ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ്. ദെൻ ടോപ്പിക്ക് ഫസ്റ്റ് വൺ മത്സ്യഫെഡ്. മത്സ്യഫെഡിന്റെ ഫുൾ നെയിം ആണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റ്. രൂപീകരിച്ച വർഷം 19/3/1984 ഓർത്തിരിക്കുക, 1984 മാർച്ച് 19 തീയതിയാണ് മത്സ്യഫെഡ് രൂപീകരിച്ചത്. ഹെഡ്ക്വാർട്ടേഴ്സ് തിരുവനന്തപുരമാണ്. ഇനി മെയിൻ ആയിട്ടുള്ള പോയിന്റുകൾ, ടു ടയർ സ്ട്രക്ചറാണ്. ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് മാനേജിംഗ് ഡയറക്ടർ ആണ്. അതുപോലെ ഫിഷ് കോപ്പ് ഫെഡ്, നമ്മുടെ മത്സ്യഫെഡുമായി ബന്ധപ്പെട്ട് വരുന്ന ഒന്നാണ് ഫിഷ് കോപ്പ് ഫെഡ്. ഫുൾ ഫോം ആണ് നാഷണൽ ഫെഡറേഷൻ ഓഫ് ഫിഷറീസ് കോഓപ്പറേറ്റീവ്സ്. അടുത്ത പോയിന്റ്, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ലഭിക്കുന്നുണ്ട് NCDCയിൽ നിന്ന്. നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കൗൺസിൽ NCDCയിൽ നിന്ന് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ലഭിച്ചിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ടാണ് ഇന്റഗ്രേറ്റഡ് ഫിഷറീസ് ഡെവലപ്മെന്റ് പ്രൊജക്ടിന് വേണ്ടിയിട്ട്. NCDCയിൽ നിന്നും ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ലഭിച്ചിട്ടുണ്ട്. മത്സ്യഫെഡിന്റെ പബ്ലിക്കേഷൻ ആണ് മത്സ്യ. ഓർത്തിരിക്കുക. വ്യാസ സ്റ്റോർ, മത്സ്യഫെഡിന്റെ ഒരു സ്റ്റോർ ആണ് വ്യാസ സ്റ്റോർ. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഫിഷിംഗ് എക്യുപ്മെന്റ്സ് സെയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. സ്റ്റോർ ആണ് വ്യാസ സ്റ്റോർ. അതുപോലെ അവരുടെ ഒരു പ്രൊഡക്റ്റ് ആണ് ന്യൂട്രി ഫിഷ്, വളമാണ് കേട്ടോ. ന്യൂട്രി ഫിഷ് വളമാണ് മത്സ്യഫെഡിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ്. ദെൻ അടുത്തത് വനിതാ ബസ്. വനിതാ ബസ് എന്ന് പറയുന്നത് വുമൻസിന് വേണ്ടിയിട്ടുള്ള ബസ് സർവീസ് ആണ് വനിതാ ബസ്. ദെൻ അവരുടെ ഒരു ഫെർട്ടിലൈസർ പ്ലാന്റ് എവിടെയെല്ലാമാണ്? തൃശ്ശൂരും കോഴിക്കോടും സ്ഥിതി ചെയ്യുന്നുണ്ട്. മത്സ്യഫെഡിന്റെ ഹെൽത്ത് കെയർ പ്രൊഡക്റ്റ്, രണ്ട് ഹെൽത്ത് കെയർ പ്രൊഡക്റ്റ് ആണ് കൈറ്റേഴ്സൺ ആൻഡ് കൈറ്റീൻ. ഏതെല്ലാമാണ് കൈറ്റേഴ്സൺ ആൻഡ് കൈറ്റീൻ? എന്തിനു വേണ്ടിയിട്ടാണ്? ഹൈ പ്രഷർ, കൊളസ്ട്രോൾ എന്നിവയ്ക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഹെൽത്ത് കെയർ പ്രൊഡക്റ്റ് ആണ് കൈറ്റോസൺ ആൻഡ് കൈറ്റീൻ. ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ആണ്, എല്ലാവരും ഓർത്തിരിക്കുക. നെക്സ്റ്റ് കേര ഫെഡ്, കേരള കേര കർഷക സഹകരണ ഫെഡറേഷൻ. കേര ഫെഡ് രജിസ്റ്റർ ചെയ്ത വർഷം 1987. ഫംഗ്ഷൻ തുടങ്ങിയതും 1987 തന്നെയാണ്. അപ്പം രജിസ്റ്റർ ചെയ്തതും ഫംഗ്ഷൻ തുടങ്ങിയതും 1987 തന്നെയാണ്. ഡേറ്റുകൾ ഓർത്തിരിക്കുക. രജിസ്ട്രേഷൻ നടന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി 4 തീയതിയാണ്. ദെൻ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തത് സെപ്റ്റംബർ 16 തീയതിയാണ്. വർഷം രണ്ടിന്റെയും സെയിം തന്നെയാണ്, 1987 കേര ഫെഡ്. ദെൻ ഹെഡ്ക്വാർട്ടേഴ്സ് തിരുവനന്തപുരം. കേരഫെഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് തിരുവനന്തപുരം. അപ്പെക്സ് ഫെഡറേഷൻ ഓഫ് കോക്കനട്ട് ഫാർമേഴ്സ് ഇൻ കേരള. കേരളത്തിലെ കോക്കനട്ട് ഫാർമേഴ്സിന്റെ അപ്പെക്സ് ഫെഡറേഷൻ ആണ് കേരഫെഡ് എന്ന് പറയുന്നത്. ടു ടയർ സ്ട്രക്ചർ ആണ്. അതുപോലെ ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് MD ആണ്, മാനേജിംഗ് ഡയറക്ടർ ആണ്. ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ് അടുത്തത്, അഗ്രികൾച്ചർ പ്രോസസിംഗ് സൊസൈറ്റി. അതായത് എക്സാമിന് ചോദിക്കും ഏത് ടൈപ്പ് സൊസൈറ്റിയാണ് കേരഫെഡ് എന്ന് പറയുന്നത്. അതിന്റെ ആൻസർ ആണ് അഗ്രികൾച്ചർ പ്രോസസിംഗ് സൊസൈറ്റി.
Then next point NCDC അതുപോലെ EEC. EEC എന്ന് വെച്ചാൽ യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി. ഇവയിൽ നിന്നും ഫണ്ടുകൾ ലഭിക്കുന്നുണ്ട്. എവിടുന്നെല്ലാമാണ് കേരഫിഡിന് ഫണ്ട് ലഭിക്കുന്നത്? എൻസിഡിസിയിൽ നിന്നും ഇഇസി, യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി. ഇവരുടെ സഹായത്തോടു കൂടി തുടങ്ങിയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് ഇന്റഗ്രേറ്റഡ് കോക്കനട്ട് ഡെവലപ്മെന്റ് പ്രോഗ്രാം. എൻസിഡിസിയുടെയും ഇഇസിയുടെയും ഹെൽപ്പോടു കൂടി തുടങ്ങിയ ഒരു പ്രോഗ്രാം ആണ് ഇന്റഗ്രേറ്റഡ് കോക്കനട്ട് ഡെവലപ്മെന്റ് പ്രോഗ്രാം. കേരഫെഡിന്റെ സ്ലോഗൺ ആണ് ഡയറക്റ്റ് ടു കിച്ചൺ. എന്താണ് ഡയറക്റ്റ് ടു കിച്ചൺ? അതുപോലെ ഒരു ഓയിൽ എക്സ്ട്രാക്ഷൻ ഫാക്ടറി ഉണ്ട് കൊല്ലത്താണ്, കൊല്ലത്ത് കരുനാഗപ്പള്ളിയിലും അതുപോലെ കോഴിക്കോട് നടുവന്നൂരുമാണ്. നടുവന്നൂരും കരുനാഗപ്പള്ളി, കൊല്ലം കരുനാഗപ്പള്ളി, കോഴിക്കോട് നടുവന്നൂര്, ഓയിൽ എക്സ്ട്രാക്ഷൻ ഫാക്ടറി കേരഫെഡിന്റെ. ദെൻ ബ്രാൻഡ് നെയിമുകൾ നമുക്ക് നോക്കാം. ബ്രാൻഡ് നെയിം എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ബ്രാൻഡ് നെയിം അതുപോലെ പ്രൊഡക്റ്റിന്റെ നെയിം, പ്രൊഡക്റ്റിന്റെ നെയിം അല്ലെങ്കിൽ ബ്രാൻഡ് നെയിം ഒക്കെ തന്നിട്ട് ഏത് ഫെഡറേഷന്റെ ആണ് അല്ലെങ്കിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ആണെന്ന് ചോദിക്കും. അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര് തന്നിട്ട് അവരുടെ ബ്രാൻഡ് പ്രൊഡക്റ്റ് ഏതാണ് എന്ന് ചോദിക്കും. ഉദാഹരണം ഇപ്പൊ കേരജാം. കേരജാം എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ ഒരു കോക്കനട്ട് ഓയിലിന്റെ ബ്രാൻഡ് നെയിം ആണ്. പക്ഷെ നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ എന്താ വിചാരിക്കുക? കേരഫെഡിന്റെ ആണെന്ന് വിചാരിക്കും. അപ്പം നോട്ട് ചെയ്ത് പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷന്റെ അല്ലെങ്കിൽ ഫെഡറേഷന്റെ പ്രൊഡക്റ്റുകളും അവയുടെ ബ്രാൻഡ് നെയിമും എല്ലാം. അപ്പൊ നമുക്ക് കേരഫെഡിന്റെ ബ്രാൻഡ് നെയിം നോക്കാം. കേര, കേര അക്മാർക്ക്, കേര ഗോൾഡ്, കേര കേഷ്, ദെൻ കേരാമൃത്. ഒരു ഹെയർ ഓയിൽ ആണ് പ്രൊഡക്റ്റ്, ഹെയർ ഓയിൽ ആണ് കേരാമൃത. ദെൻ നെക്സ്റ്റ് ഹോസ്പിറ്റൽ ഫെഡ്. കേരള കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഫെഡറേഷൻ രജിസ്റ്റർ ചെയ്തതും ഫംഗ്ഷനിങ് നടന്നതുമായ വർഷം സെയിം തന്നെയാണ്. അതുകൊണ്ട് ഹോസ്പിറ്റൽ ഫെഡ് 1999 എന്ന് ഓർത്തിരിക്കുക. 1999 ആണ് ഹോസ്പിറ്റൽ ഫെഡ് വന്ന വർഷം. അതില് രജിസ്റ്റർ ചെയ്തത് ജനുവരി 27 ഫംഗ്ഷൻസ് സ്റ്റാർട്ട് ചെയ്തത് ഫെബ്രുവരി 27. ഏകദേശം ഒരു മാസ കാലയളവാണെന്ന് ഓർത്തിരിക്കാം. ദെൻ ഹോസ്പിറ്റൽ ഫെഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് കൊച്ചിയാണ്. 2-tier സ്ട്രക്ചർ ആണ്. അതുപോലെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 5 crore rupees. ഹോസ്പിറ്റൽ ഫെഡിന്റെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ 5 crore rupees. ഹോസ്പിറ്റൽ ഫെഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒന്നാമത്തേതാണ് കോളേജ് ഓഫ് നഴ്സിംഗ് തലശ്ശേരി. ദെൻ രണ്ടാമത്തെ കോഓപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസ് തലശ്ശേരി. മൂന്നാമത്തെ കോഫാർമ തലശ്ശേരി. ഹോസ്പിറ്റൽ ഫെഡ് എല്ലാവരും ഓർത്തിരിക്കുക. ദെൻ അടുത്തത് റബ്ബർ മാർക്ക്. കേരള സ്റ്റേറ്റ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ. ഇവിടെയും രജിസ്റ്റർ ചെയ്തതും അതുപോലെ ഫംഗ്ഷനിങ്ങിന്റെയും ഇയർ ഒന്ന് തന്നെയാണ്. ഇപ്പോ റബ്ബർ മാർക്ക് 1971 എന്ന് ഓർത്തിരിക്കുക. 1971 റബ്ബർ മാർക്ക് വരുന്നത്. ദെൻ ഡേറ്റിലേക്ക് പോകുമ്പോൾ മാർച്ച് 16 രജിസ്ട്രേഷൻ നടക്കുകയും ഏപ്രിൽ 30 ഫംഗ്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. ഏകദേശം ഒരു 1.5 കാലയളവില്. ദെൻ ഹെഡ്ക്വാർട്ടേഴ്സ് കൊച്ചി എറണാകുളമാണ്. റബ്ബർ മാർക്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് കൊച്ചി എറണാകുളമാണ്. ഇനി അടുത്ത പോയിന്റ് അപെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് പ്രൈമറി റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഇൻ കേരള. കേരളത്തിലെ പ്രൈമറി റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷന്റെ അപെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് റബ്ബർ മാർക്ക് എന്ന് പറയുന്നത്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് 19 members ആണ്. ദെൻ ചീഫ് എക്സിക്യൂട്ടീവ് MD ആണ്. നെക്സ്റ്റ് പോയിന്റ് ഓർത്തിരിക്കേണ്ടതാണ് അപെക്സ് മാർക്കറ്റിംഗ് സൊസൈറ്റി ആണ്. റബ്ബർ മാർക്ക് ഏത് ടൈപ്പ് സൊസൈറ്റി ആണെന്ന് ചോദിച്ചാൽ അപെക്സ് മാർക്കറ്റിംഗ് സൊസൈറ്റി. അപെക്സ് മാർക്കറ്റിംഗ് സൊസൈറ്റി ആണ് റബ്ബർ മാർക്ക്. ദെൻ ഇന്റർമിക്സ് യൂണിറ്റ്. റബ്ബർ മാർക്കിന്റെ ഇന്റർമിക്സ് യൂണിറ്റ് കടുത്തുരുത്തിയിൽ സ്ഥിതി ചെയ്യുന്നു. അതുപോലെ ക്രംബ് റബ്ബർ ഫാക്ടറി. ക്രംബ് റബ്ബർ ഫാക്ടറി ചേന്നപ്പടിയിൽ സ്ഥിതി ചെയ്യുന്നു. അതുപോലെ റബേക്ക് ബലൂൺ പ്രൈവറ്റ് ലിമിറ്റഡ്. എറണാകുളത്താണ് റബേക്ക് ബലൂൺ പ്രൈവറ്റ് ലിമിറ്റഡ്. 2006 സ്ഥാപിച്ചത്. ദെൻ റബ്ബർ മാർക്കിന്റെ ഫെർട്ടിലൈസർ പ്രൊഡക്റ്റുകളാണ് ഭാരത് ജൈവ, കർഷക ജൈവ, കേരള ജൈവ, അതുപോലെ പെരിയാർ മിക്സ്ചർ. ഓർത്തിരിക്കുക, പ്രൊഡക്റ്റ് റബ്ബർ മാർക്കിന്റെ പ്രൊഡക്റ്റുകളാണ് ഭാരത് ജൈവ, കർഷക ജൈവ, കേരള ജൈവ, പെരിയാർ മിക്സ്ചർ. ദെൻ നെക്സ്റ്റ് റബ്ബർ ബോർഡ്. ഇന്ത്യൻ റബ്ബർ ബോർഡ്. റബ്ബർ ബോർഡ് എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഇന്ത്യൻ റബ്ബർ ബോർഡ്.
രൂപീകരിച്ചിരിക്കുന്നത് 1947 ലാണ്. റബ്ബർ ബോർഡ് രൂപീകരിച്ചിരിക്കുന്നത് 1947 ലാണ്. 18 ഏപ്രിൽ 18 തീയതി 1947 റബ്ബർ ബോർഡ് രൂപീകരിച്ചു. എന്നോട് പറയാം 18/4/1947 ഹെഡ്ക്വാർട്ടേഴ്സ് കോട്ടയമാണ്. റബ്ബർ ബോർഡിന്റെയും റബ്ബർ മാർക്കറ്റിന്റെയും ഹെഡ്ക്വാർട്ടേഴ്സ് തിരിഞ്ഞു പോവരുത്. റബ്ബർ മാർക്ക് എറണാകുളവും റബ്ബർ ബോർഡ് കോട്ടയവുമാണ്. ഇറ്റ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ് റബ്ബർ ബോർഡ്. ദെൻ അണ്ടർ റബ്ബർ ആക്ട് 1947, 1947 റബ്ബർ ആക്ട് പ്രകാരം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ് റബ്ബർ ബോർഡ് 1947. ദെൻ അടുത്തത് റബ്കോ, കേരള സ്റ്റേറ്റ് റബ്ബർ കോഓപ്പറേറ്റീവ് ലിമിറ്റഡ്. കേരള സ്റ്റേറ്റ് റബ്ബർ കോഓപ്പറേറ്റീവ് ലിമിറ്റഡ് റബ്കോ 1997 ലാണ് രൂപീകരിച്ചത്. റബ്കോ രൂപീകരിച്ചത് 1997 ലാണ്. ഹെഡ്ക്വാർട്ടേഴ്സ് കണ്ണൂരാണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് 15 മെമ്പേഴ്സ് ആണ്. അതുപോലെ തന്നെ അവരുടെ ബിസിനസ് എന്ന് പറയുന്നത് റബ്ബർ, അതുപോലെ റബ്ബർ വുഡ് ബേസ്ഡ് ഉൽപ്പന്നങ്ങളുടെ എല്ലാം മാനുഫാക്ചറിങ്ങും സെയിലും ഒക്കെയാണ്. ദെൻ അവരുടെ ഒരു ബ്രാൻഡ് നെയിമാണ് ലൂഷ് ഓയിൽ. ബേബി ഓയിൽ എന്ന പ്രൊഡക്റ്റിന്റെ ബ്രാൻഡ് നെയിമാണ് ലൂഷ് ഓയിൽ. ദെൻ നെക്സ്റ്റ് വനിതാ ഫെഡ്, കേരള വുമൺ കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ. ഇന്ന് നമ്മൾ പഠിച്ചതില് വനിതാ ഫെഡിന്റെ മാത്രമാണ് ഇയറുകളിൽ ചേഞ്ച് ഉള്ളൂ. അപ്പം വനിതാ ഫെഡ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 2002 ഫംഗ്ഷനിങ് തുടങ്ങിയിരിക്കുന്നത് 2003 അപ്പം 2002 വനിതാ ഫെഡ് രജിസ്റ്റർ ചെയ്യുന്നത്, ഫംഗ്ഷനിങ് 2003. ഡേറ്റിലേക്ക് വരുമ്പം ഡിസംബർ 20 2002 ഡിസംബർ 20 രജിസ്റ്റർ ചെയ്യുകയും 2003 ഏപ്രിൽ 1 ഫംഗ്ഷനിങ് ആരംഭിക്കുകയും ചെയ്തു. അപ്പം രജിസ്ട്രേഷന്റെ ഇയർ ഒന്നുകൂടി പറയാം, 20/12/2002 വനിതാ ഫെഡ് രജിസ്റ്റർ ചെയ്തു. 1/4/2003 വനിതാ ഫെഡ് ഫംഗ്ഷനിങ് ആരംഭിച്ചു. വനിതാ ഫെഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് തിരുവനന്തപുരമാണ്. അപ്പെക്സ് ഫെഡറേഷൻ ഓഫ് വുമൺ കോഓപ്പറേറ്റീവ് സൊസൈറ്റി, വുമൺ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അപ്പെക്സ് ഫെഡറേഷൻ ആണ് വനിതാ ഫെഡ്. അതുപോലെ 2-tier സ്ട്രക്ചർ ആണ്. കെസിഎസ് ആക്ട് 1969 പ്രകാരമാണ് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 25 കോടിയാണ്. 25 കോടിയാണ് വനിതാ ഫെഡിന്റെ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ. ഇനി ഈ ഷെയർസിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എ ബി സി എന്നിങ്ങനെയാണ്. എ ക്ലാസ്സിൽ വരുന്ന മെമ്പേഴ്സ് പ്രൈമറി കോഓപ്പറേറ്റീവ്സ് ആണ്. വനിതാ ഫെഡിന്റെ പ്രൈമറി കോഓപ്പറേറ്റീവ്സ് ആണ് എ ക്ലാസ്സിൽ വരുന്നത്. ദെൻ ബി ക്ലാസ്സിൽ വരുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ്, സെൽഫ് ഗവൺമെന്റ്, അതർ നാഷണൽ ബോർഡ്, അതുപോലെ കോർപ്പറേഷനുകളൊക്കെയാണ് ബി ക്ലാസ്സിൽ വരുന്നത്. ദെൻ സി ക്ലാസ്സിൽ വരുന്നതാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എക്സെപ്റ്റ് വുമൺ സൊസൈറ്റി, വുമൺ സൊസൈറ്റികൾ ഒഴികെയുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ. ഇനി ഇവരുടെ ഷെയർസിന്റെ റേറ്റ് വീഡിയോയിൽ കാണിച്ചിട്ടില്ല, എല്ലാവരും നോട്ട് ചെയ്യുക. എ ക്ലാസ് ഷെയറുകൾക്ക് 1000 രൂപയും, ബി ക്ലാസ് ഷെയറുകൾക്ക് 5000 രൂപയും, സി ക്ലാസ് ഷെയറുകൾക്ക് 2000 രൂപയുമാണ്. ഓക്കെ, വനിതാ ഫെഡ് എല്ലാവരും ഓർത്തിരിക്കുക. ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ ഇന്ത്യയിലെ അതുപോലെ കേരളത്തിലെ കോഓപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ, ഫെഡറേഷൻ, സൊസൈറ്റി എന്നിവയുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളും അവയുടെ രജിസ്ട്രേഷൻ നടന്ന വർഷവും അതുപോലെയുള്ള കാര്യങ്ങളും എല്ലാമാണ് നമ്മൾ പഠിച്ചത്. ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ്. തേർഡ് പാർട്ട് അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ കോഓപ്പറേറ്റീവ് എക്സാം എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.